Hello friends, welcome back to my channel Sha'z Learning. നമ്മൾ ഇവിടെ മൂന്നാം ക്ലാസ്സിന്റെ ഗണിതത്തിലെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിലെ ഒരുപാട് പ്രവർത്തനങ്ങൾ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരെല്ലാം തീർച്ചയായും കാണണം. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കേ, നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടന്നാലോ. യൂണിറ്റ് എ, വരിയും നിരയുമായി സംഖ്യാബന്ധം കണ്ടെത്താം. ഇവിടെ നിങ്ങൾ താഴെ കാണുന്ന ബോക്സ് ഫിൽ ചെയ്യുകയാണ്, പൂരിപ്പിക്കുകയാണ് വേണ്ടത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ കോളത്തിൽ നിങ്ങൾക്ക് മരുന്ന് സ്ട്രിപ്പുകൾ തന്നിട്ടുണ്ട്. രണ്ടാമത്തതിൽ ഗുളികകളുടെ എണ്ണം, മൂന്നാമത്തതിൽ ആകെയുള്ളത്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ കോളത്തിൽ രണ്ട് ഗുളികകളാണ് തന്നിരിക്കുന്നത്. ഇവിടെ നേരെ രണ്ട് മരുന്നുണ്ട്, താഴേക്ക് ഒരു മരുന്നുമാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഗുളികകളുടെ എണ്ണം 1 × 2 എന്ന് എഴുതി ആകെയുള്ളത് 2 ആണ്. ഇനി അടുത്ത കോളം നോക്കൂ. ഇവിടെ നേരെയുള്ള ഗുളികകളുടെ എണ്ണം 2 ആണ്, താഴേക്കും 2 ആണ്. അപ്പോൾ ഗുളികകളുടെ എണ്ണം എന്ന കോളത്തിൽ 2 × 2 എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ആകെ എന്ന കോളത്തിൽ എഴുതി കൊടുക്കണം. പിന്നെ അടുത്തത്, നേരെയുള്ള ഗുളികകളുടെ എണ്ണം 2 ആണ്, താഴേക്ക് 3 ആണ്. അപ്പോൾ നിങ്ങൾ ഗുളികകളുടെ എണ്ണത്തിൽ എന്താണ് എഴുതേണ്ടത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. പിന്നെ എന്നിട്ട് അതിൻ്റെ ഉത്തരവും ആകെ എന്ന കോളത്തിലും എഴുതി കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഇതൊന്ന് പൂരിപ്പിച്ചു നോക്കിക്കേ. നമുക്ക് നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് 2 × 2 എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഉത്തരം 4 എന്നാണ്. അപ്പോൾ നിങ്ങൾ ആകെ എന്ന കോളത്തിൽ 4 എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു നേരെയുള്ള ഗുളികകളുടെ എണ്ണം 2 ആണ്, താഴേക്ക് 3 ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ 3 × 2 എന്ന് എഴുതി കൊടുക്കുക. അതിൻ്റെ ഉത്തരം ആകെ എന്ന കോളത്തിൽ എഴുതുക. ഉത്തരം എത്രയാണ് കൂട്ടുകാരെ? 6 എന്നാണല്ലേ. അപ്പോൾ നിങ്ങൾ അവിടെ 6 എന്നും എഴുതി കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? സോ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ. ഓക്കെ, വരിയിലും നിരയിലും തുല്യ എണ്ണം വരുന്ന രീതിയിൽ കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്നു. തുടർന്ന് വരുന്ന കളങ്ങൾ പൂർത്തിയാക്കി കട്ടകളുടെ എണ്ണം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന കട്ടകളുടെ എണ്ണവും ആകെ എന്ന കോളവും ഫിൽ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കോളം കട്ടകളുടെ അടക്കുകൾ. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് 3 എണ്ണം തന്നിട്ടുണ്ട്, ബാക്കി 2 എണ്ണം നിങ്ങൾ പൂരിപ്പിക്കണം. പിന്നെ കട്ടകളുടെ എണ്ണം, പിന്നെ ആകെ എന്ന കോളവുമാണുള്ളത്. ആദ്യത്തേത് നിങ്ങൾക്ക് നിരയിലായിട്ട് 2 കട്ടകളും വരയിലായിട്ട് 2 കട്ടകളുമാണല്ലേ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കട്ടകളുടെ എണ്ണം എന്ന കോളത്തിൽ 2 × 2 എന്ന് എഴുതുക. ആകെ എന്ന കോളത്തിൽ ഇതിൻ്റെ ഉത്തരമായ 4 എന്നും എഴുതുക. അത് അവിടെ തന്നിട്ടുണ്ടല്ലേ. പിന്നെ അടുത്തത്, നിരയിലായിട്ട് 3 കട്ടകളാണുള്ളത്, വരിയിലായിട്ടും 3 കട്ടകളാണുള്ളത്. അപ്പോൾ കട്ടകളുടെ എണ്ണം എന്ന കോളത്തിൽ എന്ത് വരും? 3 × 3 എന്ന് വരും അല്ലേ. അതിൻ്റെ ഉത്തരം എന്താണെന്നോ അത് ആകെ എന്ന കോളത്തിൽ എഴുതി കൊടുക്കുക. പിന്നെ അടുത്തത്, നിരയിലായിട്ട് 4 കട്ടകളും വരിയിലായിട്ട് 4 കട്ടകളുമാണ് തന്നത്. അവിടെ നിങ്ങൾക്ക് 4 × 4 എന്നും തന്നിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ഉത്തരവും അടുത്ത കോളത്തിൽ എഴുതി കൊടുക്കുക. പിന്നെ തുടർന്ന് വരുന്ന കട്ടകളുടെ അടുക്കുകൾ നിങ്ങൾ 2 കോളത്തിലും വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കട്ടകളുടെ എണ്ണവും ആകെ എത്രയുണ്ടെന്നും നിങ്ങൾ പൂരിപ്പിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. ഇതിൻ്റെ ഉത്തരം ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ കോളമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു നിരയിലായിട്ടും വരിയിലായിട്ടും 3 കട്ടകളാണുള്ളത്. അപ്പോൾ നമ്മൾ 3 × 3 എന്ന് എഴുതി അതിൻ്റെ ഉത്തരം എത്രയാണ്? 9 ആണല്ലേ. അപ്പോൾ ആകെ എന്ന കോളത്തിൽ 9 എന്ന് എഴുതി കൊടുക്കുക. താഴെ നിങ്ങൾക്ക് 4 × 4 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അവിടെ 16 എന്ന് എഴുതി കൊടുക്കുക. ഇനി നിങ്ങൾ താഴെ കട്ടകളുടെ അടുക്കുകൾ ചെയ്യണം. അതെങ്ങനെയാണ്? ആദ്യം 2 ആയിരുന്നു, പിന്നെ 3, പിന്നെ 4. ഇവിടെ നിങ്ങൾ 5 നിരയിലായിട്ട് 5 കട്ടകളും വരിയിലായിട്ട് 5 കട്ടകളും വരയ്ക്കുക. എന്നിട്ട് കട്ടകളുടെ എണ്ണം എന്ന കോളത്തിൽ 5 × 5 എന്നും എഴുതുക. അതിൻ്റെ ഉത്തരം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? 25 ആണല്ലേ. അപ്പോൾ നിങ്ങൾ അവിടെ 25 എന്നും ചേർക്കണേ.
ഇനി അടുത്തത് ഇത് അടുത്തത് എന്തായിരിക്കും വരിക? ഇവിടെ അഞ്ചാണ് വന്നത്, അടുത്തത് ആറായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ നിരയിലായിട്ടും വരിയിലായിട്ടും ആറ് കട്ടകൾ വരയ്ക്കുക. എന്നിട്ട് കട്ടകളുടെ എണ്ണം എന്ന കോളത്തിൽ ആറ് ഗുണിക്കണം ആറ് എന്നും എഴുതുക. പിന്നെ അതിൻ്റെ ഉത്തരം എത്രയാണ്? 36 എന്നല്ലേ. അപ്പോൾ ആകെ എന്ന കോളത്തിൽ 36 എന്നും കൂടി എഴുതുക. ഈ പ്രവർത്തനം വളരെ എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ നിങ്ങൾ ഇതൊന്ന് എഴുതി കൊടുക്കണേ. നിങ്ങളുടെ അടുത്ത പ്രവർത്തനമാണ് നിറം കൊടുക്കാം. ഇവിടെ കാണുന്ന ബലൂൺസിനാണ് നിങ്ങൾ നിറം കൊടുക്കേണ്ടത്. എല്ലാവർക്കും നിറം കൊടുക്കാൻ ഇഷ്ടമല്ലേ? എങ്ങനെയാണ് നിറം കൊടുക്കേണ്ടതെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ജോമോൻ്റെ ബലൂണുകൾക്ക് നിറം നൽകൂ. 12 × 8. ഈ ബലൂൺസിൽ 12 × 8 എന്നതിൻ്റെ ഉത്തരം തന്നിട്ടുണ്ട്. ആ ബലൂണിന് നിങ്ങൾ മഞ്ഞ നിറം കൊടുക്കുക. അതുപോലെ 9 × 7 എന്നതിൻ്റെ ഉത്തരമുള്ള ബലൂണിന് ചുവപ്പ് നിറവും 10 × 4 എന്നതിൻ്റെ ഉത്തരത്തിൽ നീല നിറവും കൊടുക്കുക. പിന്നെയോ 8 × 9 എന്നതിൻ്റെ ഉത്തരവും നിങ്ങൾ കാണുന്ന ബലൂണിലുണ്ട്. അതിന് നിങ്ങൾ മഞ്ഞ നിറം കൊടുക്കുക. പിന്നെ 6 × 7 എന്നതിൻ്റെ ഉത്തരത്തിന് ഓറഞ്ച് നിറവും നൽകുക. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളൊന്ന് നിറം കൊടുത്തു നോക്കിയേ. നിങ്ങൾ ചെയ്ത ഉത്തരം ശരിയാണോ എന്ന് നോക്കിയാലോ. ഞാനിവിടെ മുഴുവനായിട്ടും നിറം നൽകിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു പോയിൻ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടേ ഉള്ളൂ. നിങ്ങൾ മുഴുവനായിട്ടും ബലൂണിന് നിറം നൽകണേ. ഇവിടെ ആദ്യത്തേത് 12 × 8 എന്നതാണ്. 12 × 8 എന്നതിൻ്റെ ഉത്തരം 96 ആണല്ലേ. നിങ്ങൾ 96 എന്ന് കാണുന്ന ബലൂണിന് മഞ്ഞ നിറം നൽകുക. ഞാൻ അവിടെ മഞ്ഞ പോയിൻ്റ് കൊണ്ടും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ ബലൂണിന് മുഴുവനായിട്ടും നിറം നൽകണേ. പിന്നെ 9 × 7 എത്രയാണ്? 63 ആണല്ലേ. അപ്പോൾ നിങ്ങൾ 63 എന്ന് കാണുന്ന ബലൂണിന് ചുവപ്പ് നിറം നൽകുക. 10 × 4 40 ആണ് ഉത്തരം. ഞാൻ അവിടെ നീല കളർ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ നീല കളർ കൊടുക്കുക. പിന്നെ 8 × 9 മഞ്ഞ നിറം നൽകുക. ഉത്തരം 72 ആണ്. ഇനി 6 × 7 എത്രയാണ്? 42 ആണല്ലേ. അപ്പോൾ നിങ്ങൾ അവിടെ 42 എന്ന് കാണുന്ന ബലൂണിന് ഓറഞ്ച് നിറവും നൽകുക. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ളൊരു പ്രവർത്തനമാണ്. നിങ്ങൾ നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ ഇതുപോലെ നിറം നൽകുക. ഓക്കെ. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ബൈ.